വെൽക്കം ടു സ്വപ്നാസ് വണ്ടർലാൻഡ്. നമ്മുടെ ഏരിയയിലുള്ള സ്ഥലങ്ങളൊക്കെയാണല്ലോ നമ്മളിപ്പോൾ കാണിക്കുന്നത് അല്ലേ, ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോവാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലവും ഗുരുവായൂരിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ കാണിക്കാനാണ് ഇന്ന് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഗുരുവായൂർ അമ്പലം കാണാത്തവർ വളരെ അപൂർവമായിരിക്കും, എന്നാലും അവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു സംഭവം വ്ലോഗായിട്ട് എടുക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഗുരുവായൂർ എത്തിയിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് ഇപ്പോൾ ഒന്ന് ഗുരുവായൂർക്ക് പോകുന്നത്. അപ്പോൾ ഉള്ളിൽ കയറി തൊഴാനൊന്നും പറ്റില്ല, പുറമേ പോയി തൊഴലേ ഉണ്ടാവുള്ളൂ, കാരണം തിരക്കിലൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ പോകുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് പോയി തൊഴണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് പോകുന്നത് എല്ലാവരും കൂടിയിട്ട്. ഞങ്ങൾ മുല്ലപ്പൂ അങ്ങനെ കാലായി മുല്ലപ്പൂ അങ്ങനെ ഞങ്ങൾ ഒരു 5 മുഴം മുല്ലപ്പൂ വാങ്ങിച്ചു. ഇപ്പോൾ നമ്മളിവിടെ പൊന്നാനി ചമ്രവട്ടം ആ ഭാഗത്തു നിന്നാണ് വാങ്ങിച്ചത്. ഗുരുവായൂർ എത്തണേൻ്റെ മുന്നേ വാങ്ങിച്ചു, കാരണം അവിടെ എത്തിന് തിരക്കായല്ലോ വിചാരിച്ചിട്ട്. നല്ല അടിപൊളി മുല്ലപ്പൂ, കുറേ കാലത്തിന് ശേഷമാണ്, ഒരു 8 മാസത്തിന് ശേഷമാണ് നമ്മൾ, ഇട്ടല്ല കുറേ കാലമായി, ഒരു മുല്ലപ്പൂ വാങ്ങിച്ചിട്ടോ. വാവ് അടിപൊളി, നല്ല മണമുണ്ട്. ഇതാണ് മമ്മിയൂര് ശിവക്ഷേത്രം. ഇവിടെ തൊഴുതിട്ടാണ് നമ്മളെല്ലാവരും ഗുരുവായൂർ പോയി തൊഴുക. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാണ് കേട്ടോ. അപ്പോൾ ഗുരുവായൂരിൻ്റെ അടുത്ത് തന്നെയാണ് അങ്ങനെ നമ്മൾ ഗുരുവായൂരെത്തി. അതെ, ഒന്ന് തൊഴണം, കുറച്ച് വഴിപാടുകളൊക്കെ കഴിക്കാണ്ട് മുല്ലപ്പൂ വെച്ച് ഒരു ഫീല്, കുറച്ച് വഴിപാടുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് അതെ പോകുന്നതിന് മുന്നേ എല്ലാം കഴിഞ്ഞ് പോവാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അങ്ങോട്ട് നീങ്ങാം. അധികം ആളുകളൊന്നും ഇല്ല, അന്ന് തിരക്കൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബുക്ക് ചെയ്യും, ഇപ്പോൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. പക്ഷെ കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ഗുരുവായൂർ നടക്കിലൊരു ഫീലാണ് കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷം അറിയാം, അതൊരു വല്ലാത്തൊരു ഫീലാണത്. ആ രണ്ട് സൈഡും ഇങ്ങനെ നോക്കി നടന്ന് ഗുരുവായൂരപ്പനെ കണ്ട് പോകുമ്പോൾ ഒരു ആദ്യമായിട്ടാണ് ഇത്ര തിരക്ക് പറഞ്ഞിട്ട് തിരക്കില്ലാതെ കാണുന്നത്, ഒരാളുമില്ല. സ്വപ്ന ഓഡിറ്റോറിയം കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഇവിടെ ഡാൻസിനും പരിപാടിയൊക്കെ വന്നിട്ടുണ്ടാവും. ഏറ്റവും രസം ഇവിടുത്തെ ഷോപ്പിംഗ് ആണ്, ഏറ്റവും രസമുള്ള സംഭവമാണ്. ഒന്നുമില്ലെങ്കിലും ഈ രണ്ട് സൈഡ് ഇങ്ങനെ നിന്ന് രാത്രി വരെ നിൽക്കും. ഇവിടെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഷോപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല, പാർക്ക് അതിനുവേണ്ടി വന്നതാണ് ഷോപ്പിംഗ്, ഫുഡും. അപ്പൊ ഞങ്ങൾ എന്തായാലും പിന്നെ ഗുരുവായൂരപ്പൻ്റെ മോതിരം അതാണ് മെയിൻ. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിട്ട് നമ്മൾ പോകും. ഈ ചുവപ്പും കറുപ്പും മുതലല്ല, ഇതാണ് ഫേമസ് സംഭവം. പണ്ട് മുതലേ എപ്പോഴും മേടിക്കുന്നതാവും, ഇത് വാങ്ങാതെ ആരും പോവില്ല. കുട്ടിയാവുമ്പോ മുതൽ തന്നെ ഈ ഇങ്ങനത്തെ മോതിരാണ് ഇഷ്ടം. രണ്ട് മൂന്ന് കമ്മല് വള ഒക്കെ വാങ്ങിയില്ല, പാറു ഇതായിരിക്കും മേടിക്കുന്നത്. പ്രദൂന് പ്രദു വന്നില്ല, പ്രദൂന് പ്രദൂന് ഇന്ന് ക്ലാസ് ഉണ്ട്, അപ്പൊ പ്രദു വന്നിട്ടില്ല. പാറുവിന് ഡ്രീം ക്യാച്ചർ കൊറേ കാലായി. അയ്യോ ഡ്രീം ക്യാച്ചർ, ഏത് ഡ്രീം ക്യാച്ചർ വേണ്ടേ? അതാണ് വേണ്ടത്. ചെറിയതാ വേണ്ട, ഓ ബാഗിൽ തൂക്കിയിട്ടാ ഇപ്പൊ വേണ്ട. ഓ അതിങ്ങനെ ബാഗിൽ തൂക്കിയിട്ട പോലെ അല്ലേ? റെഡ് ഇതന്നെ. ഇവര് കൊറേ നേരം ഈ കടയിൽ കേറി ഇറങ്ങി, എല്ലാ കടയായി കേട്ടോ, എല്ലാ ഷോപ്പിലും എത്തി തുടങ്ങി വരും.
അവിടെ വഴിപാട് അമ്മയും അമ്മയും മിത്തും വഴിപാട് അമ്മ വഴിപാട് കഴിക്കൽ പരിപാടികളാണ്. മിത്തുവിന് പിന്നെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അങ്ങനത്തെ കാര്യങ്ങൾക്ക്. ഞങ്ങളൊക്കെ ഒരു സെറ്റ് കൊറേ കല അമ്മ എവിടെ പോകുമ്പോഴും അതുപോലെ പറഞ്ഞത് ഡ്രീം കച്ചർ ഡ്രീം കച്ചർ. ആ കടയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ഇവര് ഈ കടയിൽ കയറിയണു. നിങ്ങൾ എല്ലാ ഒരു ഒരു കടി ഒഴിവാക്കുന്നില്ല? ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ തുടങ്ങിയിട്ടില്ല. തുടങ്ങിയ പിന്നെ അവസാനിക്കില്ല. പണ്ട് അച്ഛന്റെ കൂടെ വന്നിരുന്നതാണ് ഓർമ്മ. അത് തന്നെയാണ് എല്ലാവർക്കും. അതന്നെ ദിവസം മുഴുവൻ ഇങ്ങനെ വന്ന് നിൽക്കും ലോഡ്ജില്, എന്നിട്ട് രാത്രി മുഴുവൻ ഇങ്ങനെ നടക്കും. പിന്നെ ഇത് പോയി കഴിഞ്ഞാൽ അച്ഛൻ നല്ല ഹോട്ടലിൽ കണ്ടിട്ട് മസാല ദോശ വാങ്ങി. പണ്ട് ഗുരുവായൂര് വരുമ്പോ മാത്രമാണ് ശരിക്കും ആ മസാല ദോശ ഉഴുന്നുവടിയും കഴിക്കുക. പിന്നെ പിന്നെ ഞാനൊരു പാമ്പിന്റെ മോതിരം മേടിക്കും, ഓർമ്മ ഉണ്ടോ? പണ്ടൊരു മോതിരം ഉണ്ടായിരുന്നു പാമ്പിന്റെ. പിന്നെ പെൺകുട്ടികൾക്കുള്ളതല്ലേ ഇവിടെ ഒക്കെ. മിത്തു അമ്മയും വഴിപാട് കഴിച്ച് എത്തിയിട്ടുണ്ട്. വഴിപാടൊക്കെ കഴിച്ചോ? എല്ലാം കഴിച്ചു. അതെ, മറ്റോ രണ്ടുപേരും ഇവിടെ തകൃതിയായി ഷോപ്പിംഗാണ്. ഇനി അവരെ കണ്ടുപിടിക്കണം, ഏത് കടയിലാണ് എവിടെയാണ് അവർ പോയിട്ടുള്ളത് ശരിക്കും കണ്ടുപിടിക്കണം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മിത്തു മിത്തുവിന് എന്താ വേണ്ടത്? എന്താണ് വേണ്ടത്? മോതിരം വള എന്താ ഇഷ്ടം? പാറുവിന് പിന്നെയും ഡ്രീം ക്യാച്ചർ വേണമെന്ന് പറഞ്ഞിട്ട്, പാറുവിന് ഇപ്പൊ മൾട്ടി കളർ വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൾട്ടി കളർ ഡ്രീം ക്യാച്ചറായി. ഇപ്പൊ മുന്നേ മേടിച്ചത് റെഡ് ആയിരുന്നു, ഇപ്പൊ മൾട്ടി കളർ. പാറു നീ ഹാപ്പി ആയോ? ഡ്രീം ക്യാച്ചർ അഞ്ഞ അടുത്ത ആൾക്ക് വേണ്ടേ? മറ്റാൾക്ക് അതിനോട് ഒരു താല്പര്യമില്ല അല്ലേ? കഴിഞ്ഞില്ലേ മക്കളെ? എന്താണ്? അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുന്ന് അമ്മയും മിത്തു അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അവിടെ എന്തോ മോതിരവും സംഭവമൊക്കെ എടുക്കുകയാണ്. മിത്തു ഗുരുവായൂരപ്പൻ്റെ മോതിരം കാണിച്ചു. ഈ ഗുരുവായൂരപ്പൻ്റെ മോതിരം ഈ റെഡ് കളറ് കാണിച്ചു. ആ ഇതിവിടെ വരുന്ന ആരും ഒരു പ്രാവശ്യമെങ്കിലും മേടിക്കാത്ത ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ ഈ റെഡ് കളർ ബ്ലാക്ക് ഇങ്ങനത്തെ മേടിക്കാറുണ്ടായിരുന്നു. മിത്തും മേടിച്ചു വന്ന് ഹാപ്പി. അങ്ങനെ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞു. തിരക്ക് കുറവാണ്, അതുകൊണ്ട് സുഖമായിട്ട് നടന്ന് ഷോപ്പിങ്ങും പരിപാടികൾക്കൊക്കെ സമയം കിട്ടിയല്ലേ. ഇനി എന്താ പരിപാടി അടുത്തത്? എന്തെങ്കിലും ഫുഡ് കഴിക്കണം, എന്നിട്ട് ഇവിടെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം അല്ലേ, അതാണ് പരിപാടി. അപ്പോൾ ആദ്യം നമുക്കെന്നാൽ ഫുഡ് കഴിക്കാം. ആ പഴയ മസാല ദോശയുടെ ടേസ്റ്റ് നാവിലുണ്ടോ? മിത്തുവിന് ഇതാ ഇവർക്കൊക്കെ തന്നെയാണ്. നമുക്കൊക്കെ അതെ, ആ നമ്മളൊക്കെ അതെ കുട്ടിക്കാലത്ത് വരുമ്പളേ. അതെ അതിനാണ്. ആ എന്നാ നമുക്ക് ആ മസാല ദോശയും ഉഴുന്നുവടയും കോഫി. ഗുരുവായൂർ കേശവന്റെ പ്രതിമ. ഇതാണ് ഗുരുവായൂർ കേശവന്റെ പ്രതിമ ഇവിടെ വെച്ചിട്ടുള്ളത്. പണ്ട് നമ്മൾ വരുമ്പോ എപ്പോഴും ഇവിടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടേ നമ്മൾ പോവുള്ളൂ. എത്രയോ ഫോട്ടോ നമ്മൾ മുന്നേ കുട്ടിക്കാലം മുതൽ വന്നു കഴിഞ്ഞാൽ ആദ്യം. ഇപ്പൊ ഇതിന്റെ മുകളിൽ അങ്ങനെ പ്രവേശനമില്ലാന്ന് ചോദിച്ചിട്ടുണ്ട്. പണ്ട് അവിടെയൊക്കെ പോയി നിന്നിട്ട് നമ്മൾ കുറെ എടുത്തിരുന്നു. ഇത് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന്റെ അവിടെയാണ് ഈ ഗുരുവായൂർ കേശവന്റെ പ്രതിമ ഉള്ളത്, തെക്കേ നടക്കില്. പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ മരപ്രഭുവിന്റെ പ്രതിമ ഉണ്ട്. ഇതാ ഇതുണ്ട്. ഇത് രണ്ടും എല്ലാവരും കാണാൻ വരുന്നത് തന്നെയാണ്. ഇവിടെ വരുമ്പോൾ ഇതും ഒന്ന് വന്ന് ഇതിൻ്റെ മുന്നിലൊരു ഫോട്ടോ എടുത്തിട്ടാണ് എല്ലാവരും പോവുള്ളൂ. പണ്ട് മുതലേ ഉള്ള ഒരു ശീലാണത്. അത്ര ഇഷ്ടമായിരുന്നു ഗുരുവായൂരപ്പന് കേശവനെ. കേശവനെ അത് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം ഗുരുവായൂര് ഏകാദശിയുടെ അന്നാണ് പാവം മരിച്ചത്. ആ ഗുരുവായൂരപ്പനെ നോക്കി തല വെച്ച് കിടന്ന ഒരു ഗുരുവായൂര് ഏകാദശിയുടെ അന്നാണ് ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയി.
അപ്പൊ ഇതാണ് മഞ്ജുലാൽ. ഇപ്പൊ നമ്മള് മഞ്ഞളാൽ മഞ്ഞളാൽ എന്ന് പറയും, പറഞ്ഞിട്ട് ഇതാണ് മഞ്ജുലാൽ. ഇതിന്റെ പിന്നിലൊരു കഥ ഉണ്ട്. മഞ്ജുള എന്ന പേരുള്ള ഒരു കൃഷ്ണഭക്തയായ വാര്യൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി എന്നും ഗുരുവായൂരപ്പന് ചാർത്താൻ വേണ്ടി മാല കെട്ടിക്കൊണ്ട് വരും. പക്ഷെ ഒരു ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ എത്താൻ വൈകി. ഈ ആലിൻ്റെ ചോട്ടിൽ എത്തിയപ്പോഴേക്കും അമ്പലം അടച്ചു. അതിൽ വിഷമിച്ച് ആ കുട്ടി ഈ ആലിൻ്റെ ചോട്ടിലിരുന്ന് കരയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഗുരുവായൂരപ്പൻ്റെ ഭക്തനായ പൂന്താനം അതുവഴി വരുന്നത്, അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പൊ പൂന്താനം എന്താണ് കാര്യം എന്ന് അന്വേഷിച്ച സമയത്ത് ഈ കുട്ടി പറയാണ്, എന്നും വരാറുണ്ട്, മാല ചാർത്താറുണ്ട്, ഇന്ന് കുറച്ച് വൈകിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ പൂന്താനം ആശ്വസിപ്പിച്ചു മഞ്ജുളേനെ. എന്നിട്ട് പറഞ്ഞു, ഈ ആലിൻ്റെ ചോട്ടിലുള്ള ഈ കല്ലിൻ്റെ മുകളിൽ ആ മാല ചാർത്താൻ പറഞ്ഞു, ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മഞ്ജുള ആ കയ്യിലിരുന്ന മാല ഈ ആലിൻ്റെ ചോട്ടിലുള്ള കല്ലിൻ്റെ മുകളിൽ ചാർത്താണ്. പിറ്റേ ദിവസം മേൽശാന്തി അമ്പലത്തിൽ തുറന്നതിൻ്റെ ശേഷം ഭഗവാൻ ചാർത്തിയിട്ടുള്ള എല്ലാ മാലകളും എടുത്തു മാറ്റുന്ന സമയത്ത് ഒരു മാല മാത്രം വിഗ്രഹത്തിൻ്റെ മുകളിൽ നിന്ന് പോരുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അതിശയിക്കുന്നത്, എന്താണ് ഈ ഒരു മാല മാത്രം ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പൂന്താനം ഈ മാലയെ പറ്റിയിട്ടും, അതായത് മഞ്ജുള തലേ ദിവസം ഇവിടെ ചാർത്തിയ മാലയാണ് അതെന്ന് പറഞ്ഞു കൊടുക്കുന്നതും അതിനെ പറ്റിയിട്ട് എല്ലാവരും അറിയുന്നതും. അതിനുശേഷമാണ് ഈ ആല് മഞ്ജുള ആൽ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. അങ്ങനെ നമ്മൾ കൃഷ്ണായനിൽ വന്നിരിക്കുകയാണ്. ഫാസ്റ്റ് ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം കഴിഞ്ഞു, ലഞ്ചിന്റെ സമയം ആയിട്ടില്ല. അപ്പൊ ഒരു ബ്രഞ്ച് അടിക്കാം വിചാരിച്ചിട്ട് വന്നു. ഞാൻ ഇവിടുത്തെ ഹോട്ടലൊക്കെ സ്വപ്നാണ് വിട്ടുകൊടുത്തത്. ആദ്യം നമ്മൾ പോയത് ബാസുരീനിലായിരുന്നു, പക്ഷെ അവിടെ തുടങ്ങിയിട്ടില്ല, അപ്പൊ സ്റ്റാർട്ട് ആയിട്ടില്ല. അവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ ഫുഡ് ഉള്ളൂ. സ്വപ്പ് പറയണ അച്ഛന്റെ ഒപ്പം കുട്ടിക്കാലം മുതൽ അതിലെപ്പോഴും പോവാറ്. അപ്പൊ സ്വപ്നന്റെ ഓർമ്മകൾക്ക് വേണ്ടിട്ട് അതിലൊന്ന് പോയോക്കിയത്, അപ്പൊ അതില്ല. പിന്നെ അപ്പൊ ഇനി കൃഷ്ണായിനാണ് പറയുന്നത്. അപ്പൊ ഇന്ന് സ്വപ്നന്റെ ദിവസമാണ്. സ്വപ്നന് എന്ത് മസാല ദോശ, എന്ത് വട കഴിക്കണോ അടിപൊളി. എന്താണ് ഓർഡർ ചെയ്യുന്നത്? മസാല ദോശ തന്നെയാണോ? നമുക്ക് ടൈം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞു. നെയ്റോസ്റ്റ് എനിക്ക് മസാല ദോശ. എങ്ങനെയുണ്ട് പറയൂ ടേസ്റ്റ്? അത്ര ഇഷ്ടപ്പെട്ടു. ചട്നി, ചമ്മന്തി, മസാല ദോശ. അടിപൊളി. എന്റെ മസാല ദോശ എത്തി. നെയ്റോസ്റ്റ് എത്തി. ഞങ്ങള് മസാല ദോശ കഴിച്ചിട്ട് ഞങ്ങള് ഞാനും അമ്മയും രമേശായിരുന്നു ഊത്തപ്പം കഴിച്ചു. ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് അപ്പൊ മക്കൾക്ക് ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയും വേണമെന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്തിരിക്കാണ്. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോവാൻ. സത്യം പറഞ്ഞാൽ ഇനി ഇത് കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ തുറകാലുള്ള തോന്നി. എല്ലാവരും അതാ പറഞ്ഞിരുന്നത്. ഇനിയിപ്പോ വേറെ എവിടെയും വെയിലത്ത് പോവാനുള്ള ഒരു മൂന്ന്. നിങ്ങള് ആനക്കോട്ടയും കൂടെ ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അത് ഓപ്പൺ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അവിടെ പോയിട്ടൊന്ന് കാണണം എന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, നല്ല വെയിലായി തുടങ്ങി. പിന്നെ ഉച്ചയായി. പിന്നെ മക്കൾക്കൊക്കെ അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഇവിടുന്ന് എണീക്കാൻ തന്നെ വെയ്യാന്നുള്ള പോലെ ഉണ്ടു. അതെ അതെ. അപ്പൊ ഇനി അറിയില്ല, അവിടെ ഒന്ന് പോയിട്ട് നോക്കാം. അങ്ങനെ ഞങ്ങളൊരു ഹെവി ബ്രഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇപ്പൊ ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോ ഒരു മണിയായി. അപ്പൊ ഒരു ബ്രഞ്ച് കഴിഞ്ഞു, ഇനി ലഞ്ചിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇനി അല്ലേ ഈവനിങ്ങിൽ എത്തിയാൽ മതി. കുട്ടികൾക്കൊക്കെ വിഷ് മാറിയ കാരണം ഇനി ആനക്കോട്ടെ പോകാനൊക്കെ എല്ലാവരും റെഡിയാണ്. അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് വേഗം സ്ഥലം ഇടാം. ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത് ആനക്കോട്ടയിലാണ്. ആന പ്രേമികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്, ഒരുപാട് ഫോട്ടോസ് എടുക്കാം. അപ്പോ പിന്നെ ആനകളെ കാണാൻ നല്ല രസം, നല്ല രസമാണ്. അതെ, അവിടെയാണ് നമ്മുടെ ഒരു വടക്കൻ വീരഗാഥ ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത സ്ഥലമുണ്ടല്ലോ, ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമുണ്ട്. നല്ല തണലുള്ള സ്ഥലമാണ്. കുറച്ചു നേരം നമുക്ക് ഇവിടെ നല്ല രസാനകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാം. തണലാണ്, നല്ല രസമുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് ഇപ്പൊ ആരെയും കയറ്റി വിടുന്നില്ല. ഇത് ഒരുപാട് പഴകിയതാണ്, ഇതിനുള്ള ഒരു അമ്പലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. രണ്ടു വർഷമായിട്ട് ഉള്ളതിനെ നിർത്തിയിട്ട്
ഞങ്ങൾക്ക് കുറെ പ്രാവശ്യം പോയിട്ടുള്ള സിനിമ എടുത്ത ഭാഗമൊക്കെ ആ മമ്മൂട്ടി മുകളിൽ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നത് അങ്ങനെ ആ സ്ഥലം വെള്ളം ഒഴിച്ചിട്ടിരുന്ന സിനിമയില് പക്ഷെ ഇവിടെ അങ്ങനെയല്ല പക്ഷെ നടുവില് വട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ അതിന്റെ ഉള്ളിക്ക് കടത്തുന്നില്ല അപ്പൊ നമുക്ക് ജസ്റ്റ് ആനക്കോട്ട ഒന്ന് കണ്ടിട്ട് ആനകളെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് കൊറേ ആന ഉണ്ട് കേട്ടോ കൊറേ ഉണ്ട് കുട്ടിയാന ഉണ്ടാണോ അവോ ശരിയാണ് കുട്ടി ആനയുടെ കൊമ്പിന്റെ മുകളിൽ തൂങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ താല്പര്യം ഉണ്ടോ താല്പര്യമില്ല അല്ലപ്പാ എനിക്ക് വേണ്ടി ഒരു പോസ് ഇതാണ് ആനനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കുളം അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ ആനക്കോട്ടയ്ക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി കുട്ടികൾക്കാണ് ഭയങ്കര ആനകളെ ഒന്നിച്ചാണ് അവർ കാണുന്നത് ആദ്യമായിട്ട് അപ്പൊ നമ്മളിവിടെ ആനകളെ ഒക്കെ കണ്ടു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഗുരുവായൂർ ദർശനം പൂർത്തിയായി അപ്പോൾ അങ്ങനെ ഗുരുവായൂർ വന്ന് തൊഴുതു എല്ലാം കണ്ടു കുട്ടികളെ എനിക്ക് എല്ലാം കാണിച്ചു കൊടുത്തു അതിന് പുറമെ സ്വപ്പുവിന് കുറേ സംഭവങ്ങൾ ഷോപ്പിങ്ങും കുട്ടികൾക്കൊക്കെ ഷോപ്പിങ്ങും പിന്നെ ഫുഡും ഫുഡ് അതൊക്കെ സംഭവം അടിപൊളിയായി അപ്പോൾ നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് വിടുകയാണ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇറങ്ങിയിട്ട് രണ്ട് ഫോട്ടോ എടുക്കണം എന്നുള്ളത് എനിക്ക് ഭംഗി അറിയാം അവിടെ ഇരിക്കാൻ തോന്നണം നല്ല രസമുള്ള സ്ഥലം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ ഇങ്ങനത്തെ നമ്മുടെ നാട്ടിലെ വ്ളോഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് അറിയാത്ത ആളുകൾക്ക് വരാനും ഒക്കെ സൗകര്യമുള്ള കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വ്ളോഗ്സ് ആണ് സോ പറ്റുമെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യും കേട്ടോ അപ്പൊ ശരി വേറൊരു വ്ളോഗായിട്ട് കാണാം ബൈ